നമസ്കാരം. മാതൃഭൂമി ചാനലിലെ അവതാരകൻ വേണുവിനെ നിങ്ങൾക്കെല്ലാം അറിയാം. കൃത്യമായ രാഷ്ട്രീയമുള്ളയാളും അത് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മടിയുമില്ലാതെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ചാനൽ ചർച്ചകളും മറ്റും പക്ഷപാതപരമായി നയിക്കുന്ന ഒരാൾ തന്നെയാണ് വേണു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല കടുത്ത BJP വിരുദ്ധത വച്ച് പുലർത്തുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ വേണുവിനെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. മാതൃഭൂമി ചാനലിൽ നിന്നും രണ്ടാഴ്ചത്തേക്ക് വേണുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇനി എന്തിനാണ് സസ്പെൻഷൻ എന്നല്ലേ? സഹപ്രവർത്തകയായ മാധ്യമ പ്രവർത്തകയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന ആരോപണത്തിന്മേലാണ് മാതൃഭൂമിയിൽ നിന്നും അവതാരകനായ വേണുവിനെ രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് വേണുവിന്റെ സ്ഥിരം ലീലാവിലാസമാണെന്നും ഇത് മൂന്നാം തവണയാണ് ചാനലിൽ വേണുവിനെ ശക്തമായ ലൈംഗിക ആരോപണം ഉയരുന്നത് എന്നുമാണ് ചാനലിൽ തന്നെയുള്ള അടക്കം പറച്ചിലുകൾ വെളിവാക്കുന്നത്. മുൻപ് രണ്ട് തവണയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ചാനലിൽ വേണുവിനെതിരെ വനിതാ മാധ്യമ പ്രവർത്തകർ പരാതികൾ ഉന്നയിച്ചപ്പോൾ ചാനൽ മേധാവിയായ സഹോദരൻ ഉണ്ണി ബാലകൃഷ്ണനാണ് വേണുവിനെ സംരക്ഷിച്ചു നിർത്തിയത്. എന്നാൽ പുതിയ ചാനൽ മേധാവി രാജീവ് ദേവരാജ് ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രശ്നം സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നിരിക്കെ എങ്ങനെയെങ്കിലും അത് ഒതുക്കി തീർക്കാനുള്ള തിരക്ക് പിടിച്ച ശ്രമത്തിലാണ് വേണു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേണു ബാലകൃഷ്ണനെതിരെ മാതൃഭൂമിയിൽ ആദ്യം പരാതി ഉന്നയിച്ചത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സ്ഥാപനത്തിലെ വനിതാ സെല്ലിൽ പരാതി എത്തി. വനിതാ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന അവതാരക വഴി വനിതാ മാധ്യമ കൂട്ടായ്മയിൽ വിവരവും എത്തി. തുടർന്ന് ഓൺലൈനുകളിൽ സംഭവം വാർത്തയായി. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വരുത്താൻ സഹോദരൻ ഉണ്ണി ബാലകൃഷ്ണൻ അന്നേ ദിവസം പ്രൈം ടൈം ന്യൂസ് അവതരിപ്പിക്കാൻ വേണുവിനെ തന്നെ നിയോഗിച്ചു. ചാനലിൽ വേണുവിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വനിതാ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന അവതാരക ഒതുക്കപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്ന സഹപ്രവർത്തകയോട് വേണു അശ്ലീല സംഭാഷണം നടത്തിയത് പരാതിയായി. ചേട്ടൻ വീണ്ടും രക്ഷയ്ക്കെത്തി. വേണു അജയ്യനായി ചാനലിൽ തുടർന്നു. രക്ഷകനായ ചേട്ടൻ രാജിവെച്ചു പോയതിനാൽ ഇനി വേണുവിന് മാതൃഭൂമി ചാനലിലെ ലീലാവിലാസങ്ങൾ അത്ര സുഗമമായി നടത്താനാവില്ല എന്നത് തന്നെയാണ് ഈ സസ്പെൻഷനിലൂടെ വെളിവാകുന്നത്. ഒരു അന്തംഗമിയായ വേണു ഇത്തരമൊരു തരംതാണ പ്രവൃത്തി ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. മുൻപ് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ചാനൽ ഫ്ലോറിലിരുന്ന് വിപ്ലവഗാനം പാടിക്കൊണ്ട് അസഭ്യം വിളിച്ചു പറഞ്ഞതിനാണ് ഏഷ്യാനെറ്റ് വേണുവിനെ പുറത്താക്കുന്നത്. തുടർന്ന് മാതൃഭൂമിയിലെത്തുകയും തന്റെ സ്ഥിരം കലാപരിപാടി അവിടെയും കാട്ടിക്കൂട്ടുകയും ചെയ്തു വേണു. സംരക്ഷിക്കാൻ പല ഉന്നതരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലൈംഗിക ആരോപണം ഉന്നയിച്ച പല വനിതാ മാധ്യമ പ്രവർത്തകരും തഴയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ ഒടുവിൽ ഇതാ വേണു പെട്ടിരിക്കുന്നു. രണ്ടാഴ്ചത്തെ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല ഇതെന്ന് തീർത്തും വ്യക്തമാണ്. വേണു എന്ന അന്തംഗമിയുടെ കപട മുഖം മൂടിയാണ് ഈ സസ്പെൻഷൻ വാർത്തയിലൂടെ പിച്ചി ചീന്തപ്പെട്ടിരിക്കുന്നത്. ഇത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് എന്നാണ് പല BJP പ്രവർത്തകരും ഇപ്പോൾ പ്രതികരിക്കുന്നത്. സന്ദീപ് വാര്യർ അടക്കമുള്ള മാന്യരായ പല BJP നേതാക്കളെയും ചർച്ചകളിൽ കൊണ്ടിരുത്തി അധിക്ഷേപിക്കുന്ന വേണുവിന്റെ തനിനിറം ഇപ്പോൾ വെളിച്ചത്തായതോടെ ഇനി ചാനലിൽ തിരിച്ചു പ്രവേശിച്ചാലും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ചർച്ചകൾ പോലും നയിക്കാൻ കഴിയുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.